ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെം ബി ബി എയിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ തേർഡ് ചാപ്റ്ററായ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ കുറച്ച് ഭാഗമാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഈ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് ആദ്യം പറയാം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ അതായത് ലോങ് ടേം ഫിനാൻഷ്യൽ ഓപ്പറേഷൻസിന് ആവശ്യമായ ഫണ്ടിന് ഡെപ്റ്റ് അതുപോലെ തന്നെ ഇക്വിറ്റി ഇവയൊക്കെ ഒരു മിക്സ് അതായത് നമുക്ക് ഫണ്ട് കണ്ടെത്തേണ്ട അല്ലെങ്കിൽ അതിൻ്റെ വിവിധ സോഴ്സസ് സെക്യൂരിറ്റീസിലെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രക്ചർ ഇതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയേണ്ടത്. അതായത് ഈ വലിയ കമ്പനീസിനൊക്കെ കടം വാങ്ങും, പിന്നെ ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്യും, ഇതൊക്കെയാണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ യൂസ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ ഇറ്റ് ആക്ടിവിറ്റീസ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരു ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് യൂസ് ചെയ്യുക, അതായത് ഫിനാൻസ് ലഭ്യമാക്കാനുള്ള റിസോഴ്സസ് പിന്നെ വിവിധ കോമ്പിനേഷനിൽ. ഇതിപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയറിന് ഒരു 20%, ഡെപ്റ്റ് ആയിട്ട് ഒരു 60%, അങ്ങനെ ഓരോ കോമ്പിനേഷൻ ഓരോ മിക്സ് എടുക്കുക. എത്ര ഭാഗമാണ് അതിൽ നിന്ന് എടുക്കുന്നത്, എത്ര ഭാഗമാണ് ഇതിൽ നിന്ന് എടുക്കേണ്ടത് എന്നുള്ളൊരു പ്രക്രിയ, ഇതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിൽ എത്രയാണ് ഡെപ്റ്റ് അല്ലെങ്കിൽ എത്രയാണ് ഇക്വിറ്റി, ഇതിൻ്റെ പ്രൊപ്പോർഷനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലൈസേഷൻ അതേപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ പിന്നെ ഫിനാൻഷ്യൽ സ്ട്രക്ചറൊക്കെ എന്താണെന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. ആദ്യം ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ ഈ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടാവും, അതായത് ഏതൊക്കെയാണ് സോഴ്സസ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ലോങ് ടേം ലോൺസ്, ഇതൊക്കെയാണ് ഈ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റലൈസേഷനിൽ വരുന്നത്. അതായത് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി, ഏതൊക്കെയാണ് സെക്യൂരിറ്റീസ്, എന്തെന്നൊക്കെയാണ് നമുക്ക് ഫണ്ട് കിട്ടുക, ഏതൊക്കെ രീതിയിൽ നിന്ന് ഏത് സോഴ്സസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ വിവിധ സെക്യൂരിറ്റീസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് ക്യാപിറ്റലൈസേഷൻ പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഈ ക്യാപിറ്റലൈസേഷന് എത്രയാണ് നമുക്ക് ഫണ്ട് എടുക്കേണ്ടത്, എത്ര പെർസെൻറ്റേജ് ആണ് ഫണ്ട് എടുക്കേണ്ടത്, എത്ര പിന്നെ അതിൻ്റെ പ്രൊപ്പോർഷൻ നോക്കുക, ഇതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സ്ട്രക്ചർ പറഞ്ഞാൽ നമ്മൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലസ് കറൻറ്റ് ലാബിലിറ്റീസ്. അതായത് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിൻ്റെ ടോട്ടൽ ഫിനാൻസ് അടങ്ങിയതാണ് ഈ ഫിനാൻഷ്യൽ സ്ട്രക്ചർ. അതിൽ കൈകാര്യം ചെയ്യുന്ന നമ്മൾ ബിസിനസ്സിൻ്റെ ടോട്ടൽ ഫിനാൻസ് ആണ്. അതായത് നമ്മൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറും പിന്നെ അതുപോലെ തന്നെ കറണ്ട് ലാബിലിറ്റീസും കൂടിയതാണ് ഈ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ അവിടെ നോക്കാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിന് ക്യാപിറ്റലൈസേഷനും ക്യാപിറ്റൽ സ്ട്രക്ചറും ഫിനാൻഷ്യൽ സ്ട്രക്ചറും സെപ്പറേറ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഒരു ക്യാപിറ്റലൈസേഷനാണ്, ഒരു ക്യാപിറ്റലൈസേഷനാണ്, അതായത് ഒരു സെക്യൂരിറ്റിയാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നതും ഒരു സെക്യൂരിറ്റിയാണ്. ലോങ് ടേം ലോൺസ് ആൻഡ് ഡെപ്റ്റേഴ്സും ഒരു സെക്യൂരിറ്റീസാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റലൈസേഷൻ കാണുമ്പോൾ ഈ മൂന്നും കൂടി പ്ലസ് ചെയ്യുക, മൂന്നും കൂട്ടുക, അപ്പോൾ നമുക്ക് 170,000 കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാപിറ്റലൈസേഷനിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ കണക്കാക്കുമ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സോഴ്സസാണ് കണ്ടെത്തിയത്. അതായത് ഇപ്പോൾ ഈ മൂന്ന് സോഴ്സസ് ഉണ്ട്, അത് നമ്മൾ ഇൻക്ലൂഡ് ആക്കണം. കാരണം അത് മൂന്നെണ്ണം അതിലുണ്ട്, ബാക്കി നമുക്ക് നോക്കണ്ടോ. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ലോങ് ടേം ലോൺസും ഡിബഞ്ചേഴ്സും അതിൽ ഇൻക്ലൂഡ് ഉണ്ട്. പിന്നെ അതിൽ ചേർക്കേണ്ടത് റീറ്റെയിൻഡ് ഏണിങ്ങും ക്യാപിറ്റൽ സർപ്ലസുമാണ്. ഇതും മറ്റൊരു ഇങ്കാണ്. അതായത് നമ്മൾ ഫിനാൻസിക്ക് കൂടി വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രപ്പോർഷനായിട്ട് വരുന്നതാണ് ഈ റീറ്റെയിൻഡ് ഏണിങ്ങും അതേപോലെ തന്നെ ക്യാപിറ്റൽ സർപ്ലസും. അപ്പോൾ അതും കൂടി അത് കൂട്ടണം. അപ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് 23,50,000 നമുക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് കണ്ടിട്ടുണ്ട്, 42.55%, പിന്നെ 21.28%, പിന്നെ 8.51%, 25.53%, 2.13%. അതിൻ്റെ പ്രൊപ്പോർഷനാണിത്. ഇവിടെ ഇങ്ങനത്തെ പെർസെൻറ്റേജിലാണ് നമ്മുടെ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു. അതായത് ബിസിനസ് ഫിനാൻസിലെ എല്ലാ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസും ഫിനാൻഷ്യൽ സ്ട്രക്ചർസിൽ ഇൻക്ലൂഡ് ആണ്.
അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലെ എമൗണ്ട് ആണ് വരിക 25 lakh ആണ് ഇവിടെ ടോട്ടൽ വരിക. ഇത് ഒരു പ്രൊപ്പോർഷനിൽ പ്രൊപ്പോർഷൻ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് പെർസെൻറ്റേജ് കാണാൻ പറ്റും. 40%, 20%, 8%, 24%, 2%, 6%. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇപ്പോൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആയ പ്രോസസ്സാണ്. അതായത് ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായ ഒന്നാണ്. കാരണം എന്തെന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന റിസോഴ്സസ് തന്നെ ചിലത് കൂടുതൽ റിസ്ക് വരും. നമ്മൾ റിട്ടേൺ അടിസ്ഥാനത്തിൽ റിസ്ക്കും വർദ്ധിക്കുന്നുണ്ട്. അതായത് റിസ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അവിടെ റിസ്ക് കുറവാണ്. ഇനി നമ്മൾ ഡെപ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ഒരു ഇനിയിപ്പോൾ നമ്മൾ ഫെയിലായാലും, അതായത് നമ്മൾ ബിസിനസ് സ്ഥാപനം ഫെയിലായാലും നമുക്ക് ഫിക്സഡ് ആയിട്ടൊരു ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയാം. ക്യാപിറ്റൽ സ്ട്രക്ചർ അഫക്ട്സ് ദ ഫിനാൻഷ്യൽ റിസ്ക് അസ്യൂംഡ് ബൈ ദ കമ്പനി. അതായത് ഈ കമ്പനി ഫിനാൻഷ്യൽ റിസ്കിൽ അസ്യൂമാണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ റിസ്കിൽ അതിൽ കൂടുന്ന അസ്യൂം ചെയ്യണ ഒന്നാണ്. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ അഫക്ട്സ് ദ ഫേംസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ അഫക്ട്സ് ദ വാല്യൂ ഓഫ് ദ ഫേം. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ റെപ്രസെൻറ്റ് ദ മാനേജ്മെൻറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റിസ്ക് ആൻഡ് റിട്ടേൺ. ഇനി പറയുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്. ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടു എത്രയാണ് അതിൻ്റെ ക്യാപിറ്റൽ വരുന്നതെന്നൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു. എത്ര ഹൗ മച്ച് പിന്നെ ക്യാപിറ്റൽ വേണ്ട, അതായത് എത്ര ക്യാപിറ്റൽ വേണം നമ്മൾ എസ്റ്റിമേറ്റിന് ശേഷം അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെ കളക്ട് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് മിക്സ് നോക്കുക, അതായത് എവിടെ നിന്ന് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യണം. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു അതന്നെ, അതായത് എത്ര പെർസെൻറ്റേജ് നമ്മൾ ഈ ഡെപ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യണം, എത്ര പെർസെൻറ്റേജ് ഷെയറിൽ നിന്ന് കളക്ട് ചെയ്യണം. ഇതൊക്കെയാണ് ഈ ഇങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് എന്ന് പറയുന്നത്. മുൻകൂട്ടിയിട്ട് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫണ്ട് കണ്ടെത്തേണ്ടത്, ഏതൊക്കെ സോഴ്സിൽ നിന്ന് കണ്ടെത്തണം, ഇക്വിറ്റിയിൽ നിന്ന് കണ്ടെത്തണോ അതോ ഡെപ്റ്റേഴ്സിൽ നിന്ന് കണ്ടെത്തണോ, ഇങ്ങനെ കണ്ടെത്തുന്നതിനെയാണ് അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസൈൻ ദ ബെസ്റ്റ് മിക്സ് ഓഫ് ദ ഡിഫറെൻറ്റ് സോഴ്സസ് ടു ബി യൂസ്ഡ് റൈസിംഗ് ദ എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ. ഇൻ ഷോർട്ട്, ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് മീൻസ് ദ സെലക്ഷൻ എ ഡിസൈഡ് ഡെപ്റ്റ് ഓർ ഇക്വിറ്റി മിക്സ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതായത് നല്ലൊരു സ്ട്രക്ചർ ഫിനാൻസ് കണ്ടെത്താൻ അല്ല ഡെപ്റ്റ് എന്നാണോ അല്ലെങ്കിൽ ഇക്വിറ്റി എന്നാണോ, ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് നല്ലൊരു ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് കണ്ടെത്തുകയാണ് അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യുന്നതിനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറും പ്ലാനിങ് അല്ലെങ്കിൽ അപ്രോച്ച് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറും പ്ലാനിങ്. അതിൽ ഫസ്റ്റ് EBIT ആൻഡ് EPS അനാലിസിസ്, EBIT ആൻഡ് EPS അനാലിസിസ്. EBIT എന്ന് പറഞ്ഞാൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. പിന്നെ EPS എന്ന് പറഞ്ഞാൽ ഏണിങ്സ് പെർ ഷെയർ. ഇതിൻ്റെ റിലേഷൻഷിപ്പ് നോക്കിയിട്ടാണ് ഇവിടെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുന്നത്, EBIT ആൻഡ് EPS അനാലിസിസ്. സെക്കൻഡ് വാല്യുവേഷൻ മെത്തേഡ്. വാല്യുവേഷൻ മെത്തേഡ് പറഞ്ഞാൽ ഓരോന്നിനും, അതായത് ഡെപ്റ്റിനും അതുപോലെ തന്നെ ഷെയറിനൊക്കെ ഓരോ റിസ്ക് ഉണ്ടാവും, അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാല്യുവേഷൻ മെത്തേഡിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ക്യാഷ് ഫ്ലോ അനാലിസിസ്. ക്യാഷ് ഫ്ലോ അനാലിസിസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് പെട്ടെന്ന് അതായത് ഈ ചാർജസ് ഒക്കെ ഉണ്ടാവും, അതായത് ഈ ഡെപ്റ്റ് ഒക്കെ എടുത്താൽ പിന്നെ അതിൻ്റെ ചാർജസൊക്കെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇൻട്രസ്റ്റ് ഒക്കെ സമയത്തിനനുസരിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു ഇത് നോക്കിയിട്ട്, അതായത് നമുക്ക് കഴിവുണ്ടോ, അതായത് നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ സമയത്ത് കൊടുക്കാൻ നമുക്ക് കഴിവുണ്ടോ എന്ന് നോക്കിയിട്ട് നല്ലൊരു സ്ട്രക്ചർ തീരുമാനിക്കണമെന്നാണ് അതായത് ഈ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുന്നതാണ് ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഓർ ഇൻഫ്ലുവൻസിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഗവേണിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത്, അതിൽ ഇൻറ്റേണൽ ഫാക്ടേഴ്സ് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി, പിന്നെ സെക്കൻഡ് പറയുന്നത് ലിക്വിഡിറ്റി, തേർഡ് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി, ഫോർത്ത് പറയുന്നത് സൈസ് ഓഫ് ബിസിനസ്, ഫിഫ്ത്ത് പറയുന്നത് നാച്ചർ ഓഫ് ബിസിനസ്, സിക്സ്ത് പറയുന്നത് റെഗുലാരിറ്റി ആൻഡ് സെർട്ടനിറ്റി ഓഫ് ഇൻകം, സെവൻത്ത് പറയുന്നത് പിരീഡ് ആൻഡ് പർപ്പസ് ഓഫ് ഫിനാൻസിങ്, എയ്ത്ത് പറയുന്നത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, നയൻത്ത് പറയുന്നത് ഡിസയർ ടു റീറ്റെയിൻ കൺട്രോൾ, ടെൻത്ത് പറയുന്നത് അസറ്റ് സ്ട്രക്ചർ, പിന്നെ എക്സ്റ്റേണൽ ഫാക്ടറിലുള്ളതാണ് കണ്ടീഷൻ ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്, സെക്കൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, പിന്നെ പറയുന്നത് കോസ്റ്റ് ഓഫ് ഫിനാൻസിങ്, പിന്നെ ലീഗൽ റിക്വയർമെൻറ്റ്സ്,
പിന്നെ ടാക്സേഷൻ ആൻഡ് പോളിസി, പിന്നെ ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ പോയിൻ്റൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് സിമ്പിളായിട്ടുള്ള വേർഡ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് പറയുകയാണെങ്കിൽ, അതായത് ഒരു ഫിനാൻഷ്യൽ മാനേജർ ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ കമ്പനിയുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യാം. അതായത് എന്താ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് മിനിമം കോസ്റ്റിൽ, അതായത് ടോട്ടൽ കോസ്റ്റ് കുറച്ചിട്ട് നമ്മുടെ ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാം. അത് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൈസിൻ്റെ ഡിമാൻഡ്, അതായത് മാക്സിമം പ്രൈസ് കിട്ടുന്നതാണ് ഈ ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പ്രൈസ് കൂടുമ്പോൾ ഫേമിനും വാല്യൂ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഫേമായിട്ട് അത് മാറും. അപ്പോൾ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മിനിമം കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് മാക്സിമം കുറച്ചിട്ട് വാല്യൂ, അതായത് കമ്പനിയുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യാം. അതിനെയാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി എസെൻഷ്യൽസ് ഓഫ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ബാലൻസ്, ഫസ്റ്റ് ബാലൻസ്. ബാലൻസിന് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് ഇവിടെ നമ്മൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഓണർഷിപ്പും അതുപോലെ തന്നെ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എക്കോണമി, പിന്നെ ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി, ഫ്ലെക്സിബിലിറ്റി, സിംപ്ലിസിറ്റി, സേഫ്റ്റി, മാക്സിമം റിട്ടേൺ, മാക്സിമം കൺട്രോൾ, ബാലൻസ്ഡ് ലിവറേജ്. ഇതൊക്കെയാണ് ഒരു ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന് വേണ്ട എസെൻഷ്യൽസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. പിന്നെ ഫോംസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ പറയുന്നുണ്ട്. ഇക്വിറ്റി ഷെയർസ് ഓൺലി, ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഇങ്ങനെ ഓരോരോ വ്യത്യസ്ത കോമ്പിനേഷനാണ്. ഈ ഓരോ കോമ്പിനേഷനാണ് നമ്മൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫോം ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇനി പറയാൻ പോകുന്നതാണ് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഈ ഭാഗം നേരെ നോക്കണം. അപ്പോൾ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഡെബ്റ്റ് ഇക്വിറ്റി മിക്സ് ഉണ്ടാവും, അതായത് വിധത്തിലുള്ള പ്രപ്പോർഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു. ഈ മിക്സ് നമ്മുടെ ഫേമിൻ്റെ വാല്യൂവിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ നാല് തരാനുള്ളത്. ഒന്ന് നെറ്റ് ഇൻകം തിയറി, പിന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി, പിന്നെ ട്രേഡിംഗ് തിയറി, പിന്നെ മോഡിഗ്ലിയനി മില്ലിയർ തിയറി. അതിൽ ഫസ്റ്റ് പറയുന്നത് നെറ്റ് ഇൻകം തിയറി. നെറ്റ് ഇൻകം തിയറിയിൽ എന്താ പറയുന്നത് വെച്ചാൽ, നെറ്റ് ഇൻകം തിയറി ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ഡുറാൻഡാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡെബ്റ്റ് കൂടുതൽ ഉപയോഗിച്ച്, അതായത് നമ്മുടെ ബിസിനസ്സിൽ ഡെബ്റ്റ് ഇക്വിറ്റി കുറച്ചിട്ട് ഡെബ്റ്റ് കൂടുതൽ ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. കൂടുതൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ നമ്മുടെ ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും എന്നാണ് ഈ ഡേവിഡ് ഡുറാണ് ഈ നെറ്റ് ഇൻകം തിയറിയിലൂടെ പറയുന്നത്. അദ്ദേഹം അതിന് കാരണം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ഈ ഡെബ്റ്റ് ഇൻകം തിയറിയിൽ ഡെബ്റ്റ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റ് എങ്ങനെ കുറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു ഇക്വിറ്റിക്കാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കേണ്ടി വരും, എന്നാൽ നമ്മുടെ ഈ ഡെബ്റ്റാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഡിവിഡൻഡ് ഇൻട്രസ്റ്റിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ അവിടെ കൂടുതൽ കോസ്റ്റ് വരുന്നുണ്ട്, എന്നാൽ ഡെബ്റ്റ് കൊടുക്കുമ്പോൾ കോസ്റ്റ് കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഡെബ്റ്റ് കൂടുമ്പോൾ കോസ്റ്റ് കുറയുന്നു, അതുകൊണ്ട് നമ്മുടെ ഫേമിൻ്റെ വാല്യൂനെ അഫക്റ്റ് ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നത്. അതിന് കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഒരു ടോട്ടൽ വാല്യൂ ഓഫ് ഫേം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെബ്റ്റ്, ഇതാണ് ഒരു ടോട്ടൽ വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഫേമിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ അല്ലെങ്കിൽ വാല്യൂ എങ്ങനെ കാണുമെന്ന് വെച്ചാൽ, ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ വാല്യൂ എങ്ങനെ കാണുമെന്ന് വെച്ചാൽ, ഈസ് ഈക്വൽ ടു, അതായത് ഇക്വിറ്റി ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു എബിറ്റ് അഥവാ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. എബിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്, അതായത് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ കെ. ഈ ഇതിൽ ഐ എന്ന് പറയണത്, അതായത് എബിറ്റ് മൈനസ് ഐ എന്ന് പറയുന്നത്, ഐ എന്ന് പറയണത് ഇൻട്രസ്റ്റ് ഓൺ ഡെബിറ്റ്, അതായത് ഡെബിറ്റിൻ്റെ ഇൻട്രസ്റ്റ്. പിന്നെ പറയണത് എബിറ്റ്,
എബിറ്റ് എന്ന് പറഞ്ഞാൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. കെ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഈ ഇക്വേഷനിൽ കൊടുത്തിട്ടാണ് നമ്മുടെ നെറ്റ് ഇൻകം തിയറി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ അങ്ങനെയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുക. ഈ ഫോർമുലയിൽ നോക്കിയാൽ മതി. അതായത് ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഡെബ്റ്റ്, എബിറ്റ് എന്ന് പറഞ്ഞാൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, കെ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ NI തിയറിയിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. ഇനി അതിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ കാണുമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഫേം, ഇതാണ് NI തിയറി. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് തിയറി, NOI തിയറി. നെറ്റ് ഓപ്പറേറ്റിംഗ് തിയറി ഡെവലപ്പ് ചെയ്തത് ഡുറാൻഡ് തന്നെയാണ്. അദ്ദേഹം ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡെപ്ത് കൂട്ടിയാൽ നമ്മുടെ കമ്പനിയുടെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യില്ല എന്നാണ് അദ്ദേഹം ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് തിയറിയിലൂടെ പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡെപ്റ്റ് കൂട്ടിയാൽ നമ്മുടെ ടോട്ടൽ അതായത് ഈ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് വർദ്ധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ വാല്യൂ കുറയാത്തത് എന്നാണ് പറയണത്. ഈ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് വർദ്ധിക്കും, ടോട്ടൽ കോസ്റ്റ് അല്ല, ഡെപ്റ്റിൻ്റെ കോസ്റ്റ് വർദ്ധിക്കുമ്പോൾ ഇതിന് റിസ്ക് കൂടും. അതായത് ഈ റിസ്ക് കൂടാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഈ ഡെപ്റ്റിൻ്റെ ഇത് വർദ്ധിപ്പിക്കുമ്പോൾ. ഡെപ്റ്റിൻ്റെ കോസ്റ്റ് വർദ്ധിച്ചാൽ ഈ അതായത് കൂടുതൽ റിസ്ക് വരികയാണ്. റിസ്ക് വരുമ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സൊക്കെ കൂടുതൽ ഏണിങ്സ് അല്ലെങ്കിൽ കൂടുതൽ റിട്ടേൺ പ്രതീക്ഷിക്കും, ഡിവിഡൻഡ് കൂടുതൽ പ്രതീക്ഷിക്കും. ഇങ്ങനെ പ്രതീക്ഷിച്ചാൽ അവർ അവിടെ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോസ്റ്റ് വർദ്ധിക്കണം. ഈ കോസ്റ്റ് വർദ്ധിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അതിനെ ബാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇറിലിവൻസ് തിയറി എന്നും സാധാരണ പറയാനുണ്ട്. അതായത് ഇവിടെ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാവില്ല. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് നേരത്തെ പറഞ്ഞു, അതായത് മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ കമ്പനിക്ക് ഉണ്ടാക്കുക, ഇതാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ NOI തിയറിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഫേമിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എബിറ്റ് ഡിവൈഡഡ് ബൈ കെ ആണ്. എബിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, കെ എന്ന് പറഞ്ഞാൽ നെറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഇനി ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഫോർമുല എന്താണെന്ന് നോക്കാം. കെ ഇസ് ഈക്വൽ ടു കെ എങ്ങനെ ഇവിടെ കാണുമെന്ന് വെച്ചാൽ, എബിറ്റ് മൈനസ് ഐ ഡിവൈഡഡ് ബൈ വി മൈനസ് ഡി. എബിറ്റ് എന്ന് പറഞ്ഞാൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് നമ്മുടെ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് കാൽക്കുലേറ്റ് കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്, അതായത് ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിൽ ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡെബ്റ്റ്, ഇ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഇക്വിറ്റി, എബിറ്റി എന്ന് പറഞ്ഞാൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നെക്സ്റ്റ് പറയുന്നതാണ് ട്രഡീഷണൽ തിയറി. ട്രഡീഷണൽ തിയറി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ രണ്ട് തിയറി പറഞ്ഞപ്പോൾ NI തിയറിയും NOI തിയറിയും, അതായത് നെറ്റ് ഇൻകം തിയറിയും അതുപോലെ തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് തിയറിയും, ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിഡ് പോയിൻ്റ് ആണ് ഈ ട്രഡീഷണൽ തിയറി എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ഡെപ്റ്റ് കുറച്ച് കൂട്ടുക, അതായത് കുറച്ച് കൂട്ടിയാൽ അത് നമ്മുടെ കോസ്റ്റ് കുറക്കും, അത് നമ്മുടെ ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും എന്നാണ് ഈ ട്രഡീഷണൽ തിയറിയിൽ പറയുന്നത്. ലാസ്റ്റ് വരുന്നതാണ് മോഡിഗ്ലിയാനി, അല്ലെങ്കിൽ മോഡിഗ്ലിയാനി മില്ലിയർ തിയറി അഥവാ MM തിയറി. MM തിയറി രണ്ട് സന്ദർഭങ്ങളുണ്ട്. ഒന്ന് പ്രസൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ്. പ്രസൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സിൽ നമ്മുടെ NI തിയറിയുടെ അത് സെയിം ആണ് ഉണ്ടാകുക. അതായത് കോസ്റ്റ് കൂട്ടുമ്പോൾ, അതായത് ഡെപ്റ്റേഴ്സ് കൂട്ടുമ്പോൾ നമ്മുടെ കോസ്റ്റ് കുറയും, അതുപോലെ തന്നെ അത് നമ്മുടെ ഫെയിമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സസിൽ നമ്മുടെ ഇറിലിവൻസ് തിയറിയാണ് പറയുന്നത്. അതായത് നമ്മൾ ഇറിലിവൻസ് തിയറി നേരത്തെ ഡിസ്കസ് ചെയ്തു, നമ്മുടെ ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യൂല എന്നാണ് ഈ ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സസിൽ പറയുന്നത്. ഇനി അതിൻ്റെ ഇവാലുവേഷൻ മെത്തേഡ്സൊക്കെ പറയുന്നുണ്ട്, ഈ ഓരോന്നിൻ്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പറയുന്നുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്തേക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.